ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതേ പാക്ക് ഓപ്പണിംഗ് ആണ്. വീണ്ടും വീണ്ടും നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, മൊബൈൽ ചെറുങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ട്. ടോട്ടലി നമ്മൾ മൊബൈൽ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. ഗെയിം പ്ലേ ഒക്കെ കുറച്ച് സെറ്റാക്കണം എന്ന് കരുതി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്ന് കരുതി. അതൊക്കെ പിന്നെ പറയാം, വരും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പോൾ ടോട്ടലി നമ്മളതിൽ ഒരു 1200 സംതിങ് കോയിൻ ഉണ്ട്, 1205 കോയിൻ ഉണ്ട്. സോറി, മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണടിയുണ്ട്, നമ്മുടെ പെസ അക്കൗണ്ടുണ്ട്. നമ്മൾ കിട്ടുമോയെന്നറിയില്ല, കാരണം ഇപ്പോൾ നമുക്ക് ഐക്കോണിക്സ് കിട്ടുന്ന കുറവാണ്, നിങ്ങൾക്കറിയാലോ. വേറെ ഒന്നല്ല, നമുക്ക് കുറേ ഐക്കോണി കിട്ടി, അതുകൊണ്ട് ഈ ഒരു പാക്ക് കിട്ടുമെന്നല്ല, നമ്മൾ അങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാക്കും കൂടിയാണ്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2000-3000 കോയിനൊക്കെ വേറെ കുറേ വട്ടം ക്യാഷ് ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓപ്പൺ ചെയ്യാൻ വെച്ചൊരു പാക്കാണ്, കോള് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു പാക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് കോളാണ്. പിന്നെ ആദ്യം വരുമ്പോൾ അതിന് കകാവൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വലിയ രീതിയിൽ നല്ല. പിന്നെ യോർക്കിനെ കിട്ടിയാലും കുഴപ്പമില്ലെന്ന് പറയാം, 95 ആണ് റേറ്റിംഗ് ഉണ്ട്, അങ്ങനെ എന്താണ്. പക്ഷേ കോളാണ് എനിക്കിഷ്ടം, ഞാൻ ഗോൾഡ് കോള് യൂസ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വൈകാത്ത തന്നെ ഡ്രോസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇതിനെടുത്തു. ഞാനൊരു പാക്ക് ഓപ്പൺ ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ കോളിലോണ്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ പ്രോബിലിറ്റിയും കൂടി ഇൻക്രീസ് ആയി, അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. പ്രോബിലിറ്റീൻ്റെ അവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, സൈൻ കൊടുക്കാണ്. ഓക്കെ, ഫസ്റ്റ് ഡ്രോ. അപ്പോൾ അത് ബേസ്ബോളാണ്. ഐക്കോണിക് കിട്ടുകയാണെങ്കിൽ തന്നെ ഒന്ന് നമ്മുടെ കോളിനെ തന്നാൽ വലിയൊരു ഉപകാരമായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്നാലും ഫസ്റ്റ് ഡ്രോ സിൽവറാണ്, സോറി സിൽവർ ബോളായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 11 ഡ്രോ ഉണ്ട്, നമുക്ക് 10 ഡ്രോ ആണ് നമ്മുടെ എടുത്ത്. പക്ഷേ 11 ഇപ്രാവശ്യം 12 ഡ്രോ കിട്ടി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡ്രോയിലേക്ക് പോവാണ്. സിൽവറാണ്, അപ്പോൾ അത് വലിയൊരു ഇതൊന്നും ഇല്ല കിട്ടാൻ. കണ്ണട ഊരിയിട്ട് നോക്കാം. മീൻസ് അപ്പോൾ കണ്ണടയുടെ പവർ പോയി, നെയ്മർ പാക്കിലൊന്നും കണ്ണട ജസ്റ്റ് കിട്ടിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കോളിൻ്റെ സ്റ്റാറ്റ്സ് നോക്കാം, കോളിനെയുള്ള നമുക്ക് വേണ്ടത്. കോളിൻ്റെ സ്റ്റാറ്റ്സിനൊന്നും ഒന്നുമില്ലാന്ന് തെളിയിച്ച പ്ലേയേഴ്സാണ് എനിക്ക്. കോളും ഇൻസാഗി ഹാളൻ്റൊക്കെ, ഹാളൻ്റിലൊക്കെ പിന്നെ അത്യാവശ്യം ഉണ്ട്. ഇൻസാഗിലൊക്കെ എന്താ പറയുക, കാണുമ്പോൾ ഒന്നും ഇല്ലാതെ സ്റ്റാറ്റ്സ് ഇല്ലാത്ത പ്ലെയറാണ്. എനിക്ക് എബിലിറ്റീസ് നോക്കി കളിപ്പിക്കുന്ന ഒരുത്തന അങ്ങനെ വരും. ഇപ്പം നെക്സ്റ്റ് ഡ്രോയിലേക്ക് പോവാം. അപ്പോൾ അതും ഒരു സിൽവർ ബോളാണ്. കഗാവയുടെ നമുക്ക് 9 ഡ്രൈവ് ബാക്കിയുണ്ട്. കഗാവയുടെ യോർക്കാണ്, യോർക്ക് എനിക്കിപ്പോൾ ഇത് മാറിപ്പോയതാണ്. ഇവിടെ താലേക്ക് പോവാം. അതൊക്കെ ഡി യോർക്കിന് ഇവിടെ മേലെ ഒഫൻസീവ് റേസ് 91 സ്റ്റാർട്ടിങ്ങിൽ, അഡ്വാൻസ് സ്ട്രൈക്കറാണ്. ഓക്കെ, സൈൻ ചെയ്യാം. നെക്സ്റ്റ് ഡ്രോ. ഇത് ബഗ് അടിക്കില്ല, ഭയങ്കര സ്മൂത്ത് മൊബൈൽ. നമ്മൾ ഐക്യാണ് എടുത്തത്. മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, വിശേഷങ്ങളൊക്കെ അധികം പറയണ്ടെന്ന് എഴുതിയിട്ടാണ്. ഐക്യാണ് എടുത്തത്, നമുക്കൊരു സിൽവർ ഇറക്കാം. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയതുകൊണ്ടാണ് ഐക്കോണിക് കിട്ടാത്തത്. കുറച്ച് ഹാങ് ആയാലേ ഐക്കോണിക് കിട്ടുള്ളൂ സാധാരണ. ലോഡിംഗ് ആയാലും അല്ലെങ്കിൽ ഹാങ് അടിച്ചാലൊക്കെയാണ് ഐക്കോണിക്ക്. നമുക്ക് ഒരു ലോഡിംഗ് അടിക്കണം, നമ്മൾ MH വീഡിയോയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. ലോഡിംഗ് അടിച്ചിട്ടാണ് ഐക്കോണി കിട്ടുന്നത്. നമുക്ക് അതേ ഒരു ലോഡിംഗ് വല്ലതും അടിക്കണം. അതൊക്കെ പിന്നെ ഈശ്വര നല്ലത് ചെയ്ത് നല്ലത് കിട്ടും. ഭയങ്കര സ്പീഡിലങ്ങ് സിൽവർ അങ്ങ് പോകും. അപ്പോൾ ഇനി 7 ട്രൈ ആകാൻ ബാക്കിയുള്ളത്. 6-ാമത്തെ ട്രൈയിലാണ് കളി മാറില്ല. 6-ാമത്തെ ട്രൈയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്തായാലും കോളിനെ ക്ലിക്ക് ചെയ്യാം, കകാവിനെ ക്ലിക്ക് ചെയ്യാം, യോർക്കിനെ ക്ലിക്ക് ചെയ്യാം, സൈൻ കൊടുക്കാം, 100 രൂപ കൊടുക്കാം. വി ഗോ ഫോർ ദി നെക്സ്റ്റ് ഇല്ല. നെക്സ്റ്റ് ട്രൈ നമുക്ക് ഭയങ്കര വാല്യബിൾ ആയ ട്രൈ ആണ്. നമുക്ക് പല ഐക്കോണിയും തന്നൊരു ട്രൈ ആണ്. 600-ത്തെ കോയിൻ, 600 എഴുതിയ കോയിൻ വെച്ച് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ, ബട്ട് ഇപ്രാവശ്യം കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടവും, കിട്ടിയാലും കണക്കനെയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ട്രൈയിലേക്ക് പോവാം. വളരെ അമൂല്യമായ ട്രൈ ആണ്. നമുക്ക് എന്തായാലും ആ ട്രൈ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ട്രൈ ചെയ്യാം, ഞാനായിട്ട് നോക്കുന്നില്ല. എങ്ങനെ ഇരിക്കുകയാണ്, അതങ്ങനല്ലേ വരൂ. ആ ട്രൈ ചെയ്തതിനാണ് നമ്മളൊരു ഇത് വരിക. എന്തായാലും അടുത്ത ട്രൈകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എക്സ്റ്റൻഡ് ചെയ്യാം, ഞാനായിട്ടൊന്നും നോക്കുന്നില്ല. നെക്സ്റ്റ് ഡ്രോയിലേക്ക് പോവാം. സിൽവറാണ്, അപ്പോൾ ബാക്ക് ടു ബാക്ക് സിൽവേഴ്സാണ് തരുന്നത്. നെയ്മറിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്തപ്പം അങ്ങനെ തന്നെയാണ് കിട്ടിയുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലത് കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് ഡ്രോയിലേക്ക് പോകും. പ്രോബിലിറ്റി ഒക്കെ ചെയ്തിട്ട് പോവാം. നിങ്ങൾ തന്നെയാണ് കാണാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് കാണില്ല, നിങ്ങളാണ് ഫസ്റ്റ് കാണാം. ഓക്കെ, ഇത് നമുക്ക് തരൂല, ഇത് നമുക്ക് തരൂല എന്ന് വിചാരിച്ചു തന്നെയാണ്. നമുക്കൊരു കോളിനെ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ലേ പറയുന്നത് വെച്ചാനേ. ഒന്ന് താ, ഒന്ന് താ. ഇതെന്താണ് ലോഡിംഗ് ആയി കളിക്കുന്നത്? നെറ്റ് പോയാ? ഇല്ലല്ലോ, നെറ്റ് പോയില്ലല്ലോ, സ്റ്റിൽ ലോഡിംഗ് ആണ്. പോയി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് കോളിന് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഗോൾഡ് ബോളിൽ നമ്മൾ പണ്ട് കുറേ കളിപ്പിക്കാതെ വെച്ചു. പിന്നെ കളിപ്പിച്ചപ്പോൾ മുതൽ നമുക്ക് ഈ കോളിൻ്റെ വില മനസ്സിലായി. സംഭവം മൂപ്പരൊരു ഗട്ടികാര പ്ലെയറാണ്. നമ്മൾ അത് പറഞ്ഞാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ കണ്ട് കളിച്ചോക്കെ തന്നെ അറിയണം, കളിപ്പിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. നെക്സ്റ്റ് ഡ്രോയിലേക്കാണ് പോകാൻ പോകുന്നത്.
പ്ലീസ് ബി ഐക്കോണിക്, പ്ലീസ് ബി ഐക്കോണിക്, പ്ലീസ് ബി ഐക്കോണിക്. ഷേ 215 പോയിന്റ് ഉണ്ട്. ഇനി എനിക്ക് കിട്ടുമോ എന്നറിയില്ല. നമ്മൾ കണ്ണുപൂട്ടിയാണ് തുറക്കാൻ പോകുന്നത്. അഥവാ ഐക്കോണിക് കിട്ടിയാൽ തുറക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. ഓക്കെ, സിമോർ എടുത്തു. പ്രോബിലിറ്റി എക്കിയാൻ തോന്നുന്നു. പ്രോബിലിറ്റി എക്ക് ചെയ്തു. ഉറുവാൻ കൊടുത്തു. സൈൻ കൊടുക്കാണ്, കൊണ്ടിട്ടില്ല. സൈൻ കൊടുക്കാണ്. പ്ലീസ് ഐക്കോണിക് ആവണേ. അതും ഐക്കോണിക് അല്ല. അപ്പോൾ ഗ്രീൻ വുഡിനെ കിട്ടിയോ? ഗ്രീൻ വുഡ് നമുക്ക് ഐക്കോ ഫ്രീ ചെയ്യാനുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രോ ആണ്. ഈ ഡ്രോയിലും കൂടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഐക്കോണിക് ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇനി നമ്മൾ ഇത് ഈ പാക്കിനിൽ ഓപ്പൺ ചെയ്യുന്നില്ല. പൊക്കുന്ന പറഞ്ഞാൽ പൊക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഈ ഒരു പാക്കിൽ ആരും ഇല്ല. കോളിനാണ് ആഗ്രഹം. പിന്നെ പാക്ക് ഓപ്പണിംഗ് രീതിയിലൊന്നും ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കോളിന് ആഗ്രഹമൊന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ഡ്രോയിലേക്ക് പോവാം. ലാസ്റ്റാണ്. കണ്ണും പൂട്ടിയും കാണാൻ തോന്നുന്നു. യെസ്, സൈനായിട്ടില്ല. ഓക്കെ, സിൽവർ. എൻ്റെ മുൻ ഐക്കോണിക്, പവർ. എൻ്റെ മുത്ത ഐക്കോണിക്ക്. റൈറ്റ് ഫുട്ടഡ്. ആരെ കിട്ടിയാലും കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. കോളാണെന്നില്ല. എൻ്റെ മോനെ കകാവ. കുറെ ആള് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മോനെ കണ്ടട അടക്കട്ട്. ഒരു മുത്തം കൊടുക്ക. എൻ്റെ പൊന്നെ, എൻ്റെ മോനെ. പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കലും നല്ല ഈ പാക്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐക്കോണിക് ഇറക്കി കിട്ടി അത്ര ഉള്ളൂ. അല്ലാതെ പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കലും ഈ പാക്കില്ല. കാരണം നമ്മൾ ഈ പ്ലെയറിനെ പൊക്കെന്ന് പറഞ്ഞില്ല. കാരണം ഈ പ്ലെയറിന് വേണമെന്ന് പറഞ്ഞാണ് ഈ പ്ലെയറെ കുറേ പേര് ആഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞത്. അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലെയേഴ്സിൻ്റെ ഇത് കോളിനാണ് വേണമെന്നുണ്ട്. അതായത് നമുക്ക് ഐക്കോണിക് കിട്ടില്ല എന്ന് കരുതിയാണ് ലാസ്റ്റ് ട്രെയിനിൽ തന്നു. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ ട്രെയിനേഴ്സ് ഉണ്ടോയെന്ന് അറിയില്ല. സോർട്ട് എടുത്തിട്ട് കാർഡ് ടൈപ്പ് കൊടുക്കണം. ഡേറ്റ് സെൻഡ് കൊടുക്കണം. ട്രെയിനേഴ്സ് കുറച്ച് ഉണ്ട്. പിന്നെ കുറച്ച് കൊടുത്താളിയാ. നല്ല പ്ലെയർ ആയിരിക്കുമെങ്കിലും 29 96 അല്ലേ? 96 അറിയില്ല. 30 30 അപ്പോൾ 96. അപ്പോൾ ക്ലബ് ബൂസ്റ്റ് ചെയ്ത് നല്ലോണം പോകുമല്ലോ. ഓ, ഡ്രിബ്ലിങ് ടൈറ്റ് പോസ് എല്ലാം ഉണ്ടല്ലോ. ആക്സലറേഷൻ ഉണ്ട്, സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ബാലൻസ് എല്ലാം ഉണ്ട്. ഇല്ല, ടൈക്കോണിക് കിട്ടി നമുക്ക് ഔട്ട് സൈഡ് കേള്. റോമിൻ ഫ്ലാങ്കാണ്. ആ, റോമിൻ ഫ്ലാങ്കാണ്. നമ്മൾ മെസ്സിനെയൊക്കെ പോലെ. അറിയില്ല, ഈ പ്ലെയറിൻ്റെ അവസ്ഥ അറിയില്ല. ലെഫ്റ്റിങ്ങിലാണ്. എനിവേ, നമുക്കങ്ങനെ തന്നു ഐക്കോണിക്ക്. താങ്ക് യു കൊനാമി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.